അഴിമതിക്കാരനെന്ന അധിക്ഷേപത്തിൽ മനം നൊന്ത് ജീവനൊടുക്കിയ ADM K നവീൻ ബാബുവിന് വിടം നൽകുകയാണ് ജന്മനാട്. പത്തനംതിട്ട കളക്ട്രേറ്റിൽ പൊതുദർശനത്തിന് വെച്ചിരുന്നു മൃതദേഹം. അവിടെ നിരവധി സഹപ്രവർത്തകരും ജനപ്രതിനിധികളും നവീൻ ബാബുവിന് ആദരാഞ്ജലി അർപ്പിച്ചു. നവീൻ ബാബുവിനെ അവസാനമായി കാണാനെത്തിയ പത്തനംതിട്ട മുൻ ജില്ലാ കളക്ടർ ദിവ്യ എസ് അയ്യർ അടക്കമുള്ളവർ വീങ്ങിപ്പൊട്ടി. ഉച്ചയ്ക്ക് ശേഷം മലയാളപ്പുഴയിലെ വീട്ടുവളപ്പിലാണ് സംസ്കാര ചടങ്ങുകൾ. മൃതദേഹം ഇപ്പോൾ കളക്ട്രേറ്റിലെ പൊതുദർശനത്തിന് ശേഷം വിലാപയാത്രയായി മലയാളപ്പുഴയിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. അല്പസമയത്തിനകം മൃതദേഹം വീട്ടിലെത്തിക്കും. അവിടെ കുടുംബത്തിന് അന്തിമോപചാരം അർപ്പിക്കാനുള്ള സൗകര്യങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. അതിനുശേഷം ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് വീട്ടുവളപ്പിലാണ് സംസ്കാരം. ആരോഗ്യമന്ത്രി വീണ ജോർജ്, റവന്യൂ മന്ത്രി കെ രാജൻ, MLA മാരായിട്ടുള്ള പ്രമോദ് നാരായണൻ, മാത്യു ടി തോമസ്, ചിറ്റയം ഗോപകുമാർ ഡെപ്യൂട്ടി സ്പീക്കർ എന്നിവരെല്ലാം മുഴുവൻ സമയവും കളക്ട്രേറ്റിൽ ഉണ്ടായിരുന്നു. കൂടാതെ CPM പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി അടക്കമുള്ളവരും അവിടെ ഉണ്ടായിരുന്നു. വലിയ പ്രതിരോധത്തിലാണ് CPM ഈ വിഷയത്തിൽ. അതുകൊണ്ട് തന്നെ അതിനെ നേരിടാനായി ഇതിൽ വൈകാരികമായ കുടുംബത്തിനൊപ്പമാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നിൽക്കുകയാണ് ജനപ്രതിനിധികളായാലും മന്ത്രിമാരായാലും അതുപോലെ തന്നെ പത്തനംതിട്ടയിലെ പാർട്ടി ജില്ലാ നേതൃത്വമായാലും. ഇന്ന് MV ഗോവിന്ദനും ഈ വിഷയത്തിൽ പ്രതികരിക്കുകയുണ്ടായി. ദിവ്യയെ തള്ളിപ്പറഞ്ഞുകൊണ്ടാണ് MV ഗോവിന്ദനും പ്രതികരിച്ചത്. അനുചിതമായി ദിവ്യയുടെ പ്രതികരണമെന്നാണ് അദ്ദേഹവും പറഞ്ഞത്. എന്തായാലും ഇപ്പോൾ പൊതുദർശനം അവസാനിച്ചിരിക്കുന്നു. ഇനി അല്പസമയത്തിനകം മൃതദേഹം മലയാളപ്പുഴയിലെ നവീൻ ബാബുവിൻ്റെ വീട്ടിൽ എത്തും.